ഹലോ, നമ്മുടെ മോളിവുഡിലെ ഈ വർഷം ഏറ്റവും കൂടുതൽ ഗ്രോസിംഗ് കളക്ഷൻ നേടിയ വേൾഡ് വൈഡ് സിനിമകളുടെ കളക്ഷൻ സംസാരിക്കാൻ പോകുന്ന ഷെല്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ വർഷം വന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മഞ്ഞുവെൽ ബോയ്സ് എന്ന സിനിമയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. 242.5 crore സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഈ വർഷത്തെ സിനിമയും കൂടിയാണ്. അത് ഇൻഡസ്ട്രി ഹിറ്റും കൂടിയായിരുന്നു ഈ വർഷത്തെ. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കൈവരിച്ചിരിക്കുന്ന ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയാണ്. 158.5 crore സിനിമ കൈവരിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നാലെയായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറഞ്ഞ സിനിമയാണ്. 156 crore സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഈ വർഷം സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് പ്രേമലു 4th place കൈവരിച്ചിട്ടുണ്ട്. 136.25 crore പ്രേമലു എന്ന് പറഞ്ഞ സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. പിന്നെ 5th place ഗുരുവായൂർ അമ്പലം ടയിൽ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. 90.15 crore സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും നിൽക്കുന്നുണ്ട്. 83 crore സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് കളക്ഷനായിട്ട് വേൾഡ് വൈഡ് ആയിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ മെഗാസ്റ്റാർ സിനിമയായ ടെർബോ എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 73 crore ഈ വർഷം സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കേൻ്റെ തന്നെയായ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. 58.8 crore സിനിമ കൈവരിച്ച് കൊടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ജയറാമേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക എന്നിവരൊക്കെ അഭിനയിച്ച അബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയാണ്. 40.85 crore ഈ സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മലൈക്കോട്ട വാലിബൻ എന്ന സിനിമയാണ്. സിനിമ 30 crore എങ്ങാണ്ടാണ് ഓൾമോസ്റ്റ് നേടിക്കൊടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. അതിൻ്റെ തൊട്ട് താഴെ ജിസ് ജോയ് ഡയറക്ഷനിൽ വന്നൊരു ത്രില്ലർ സിനിമയെ തലവൻ എന്ന സിനിമേൻ്റെ കളക്ഷനാണ്. ഓൾമോസ്റ്റ് 25 crore സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഫൈനലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റീസെൻ്റ്ലി റിലീസിന് വന്ന വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനാണ്. ഓൾമോസ്റ്റ് സിനിമ 20 crore കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയും കാണുന്നുണ്ട്. വെറും 19 crore സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ അവസാനിക്കുന്നത്. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ കളക്ഷൻ ആണെങ്കിലും 20 crore അടുത്തെങ്ങാണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 20 crore സിനിമേൻ്റെ കംപ്ലീറ്റ് കളക്ഷനും അവസാനിച്ച രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം വന്ന നമ്മൾ ടൊവിനോ തോമസ് സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു പറഞ്ഞ സിനിമ. സിനിമ 17 crore അവസാനമായിട്ട് കാണുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. സിനിമ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും അത്ര എല്ലാവർക്കും ഈ ഒരു സിനിമ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഈ വർഷം വന്ന സിനിമകളുടെ ഏറ്റവും കൂടുതൽ ഗ്രോസിംഗ് നേടിയ സിനിമ ലിസ്റ്റായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സിനിമാ കളക്ഷൻ അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.